ടെക്ല വന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ കാലം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പുതിയ പരിപാടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സോളാർ ട്രാക്കർ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് നിർമ്മിക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. മുഴുവനായി കാണുക. സാധാരണ വീടുകളിൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല ബില്ലാണ് എല്ലാവർക്കും വരില്ല ഇലക്ട്രിസിറ്റി. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആ ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയാൽ ഇത് നമുക്ക് സോളാർ വെച്ചാൽ എന്താ ഇതിൽ മെച്ചം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സാധാരണ ഇപ്പോൾ നമുക്ക് പുതിയ വൈദ്യുതി നിരക്കാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. 50 യൂണിറ്റ് മുതൽ ഉള്ള ഇതാണ് 2.90 ആണ്. 50 യൂണിറ്റ് ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റ് കൂടുമ്പോൾ തന്നെ അതിൻ്റെ സ്ലാബ് സിസ്റ്റം മൊത്തത്തിൽ മാറുകയാണ്. 51 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ 3.40 ആയി. മോട്ടർ ഓൺ ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് വരുന്ന ഇപ്പോൾ കാണിക്കാം. ഏകദേശം മോട്ടർ ഓൺ ചെയ്ത സമയത്ത് ഇപ്പോൾ 8.3 ആമ്പിയർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 1909 2000 വാട്ട്സിൻ്റെ അടുത്താണ് യൂസേജ് ഇപ്പോൾ തന്നെ വരുന്നത്. അത് സാധാരണ സമ്മേസോൾ പമ്പാണ് ഉപയോഗിക്കുന്നത്, 1 HP പമ്പാണ്. ഇതിന് ഇത്രത്തോളം യൂണിറ്റ് ഒരു വീട്ടിൽ തന്നെ ചിലവാകുന്നുണ്ട്. അത് എത്ര ടൈം വർക്ക് ചെയ്യുന്നതനുസരിച്ച് കൂടും. നമുക്ക് മോട്ടറൊന്ന് ഓഫ് ചെയ്യുന്നു. മോട്ടർ ചെയ്ത് ഓഫ് ചെയ്ത സമയത്ത് ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 1.3 ആമ്പിയർ ആണ് ലോഡ് വരുന്നത്. അതായത് 230 × 1.3 300 വാട്ട് ആണ് ഏകദേശം വന്നിരിക്കുന്നത്. ഇനി എൻ്റെ വീട്ടിൽ സോളാർ പാനൽ ഇപ്പോൾ സാധാരണ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അവസ്ഥയിൽ പാനലിലേക്ക് നമുക്ക് പോകാം. ഇതൊരു കോണി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കോണിയാണ്. അപ്പോൾ ഈ സോളാർ പാനലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ടെറസിൻ്റെ മുകളിൽ വെറുതെ വെച്ചിരിക്കുകയാണ്. വെയിൽ ചുറ്റും മരങ്ങളാണ് രണ്ട് സൈഡും. അതുകൊണ്ട് വെയിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആയാലും കൂടി മനസ്സിലായി 2 മണിക്കൂറൊക്കെ വെയിൽ ഇത് കിട്ടലുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ലേശം നേരം മാത്രമാണ് ഇതിൽ സാധാരണ വെയിൽ കിട്ടല്. അതുകൊണ്ട് ഇത് വെച്ചതിനൊരു ഉപകാരം ഇന്നുവരെ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് ശരിക്കും ഒരു ഏതൊരു കാലഘട്ടത്തിൽ നമുക്ക് സൂര്യൻ ഇപ്പുറത്തേക്ക് മാറുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഈ വലിയൊരു തേക്കിൻ്റെ പുറമാണ് ഇതിന് സാധാരണ വരുന്നത്. ആ സമയത്ത് മാത്രമാണ് കുറച്ച് യൂണിറ്റ് കിട്ടിയിരിക്കുന്നത്. വൈകുന്നേരത്തെ വെയിലും കിട്ടുന്നില്ല. 5 മണി ഇപ്പോൾ ഞാൻ സോളാർ ട്രാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് 5 മണി വരെ വെയിൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം കണക്കെടുത്ത്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുകളിൽ ഷെഡ് കയറ്റേണ്ടി വരും. അപ്പോൾ എന്നാലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനതിനു വേണ്ടി കുറച്ച് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന് ഒരു ഷെഡ് കയറ്റാണ് ആയത് ഒരുപാട്. ഷെഡിൻ്റെ മുകളിൽ പിന്നെ ഇത് ബാക്കി ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് മെറ്റീരിയൽസ്, മെറ്റൽസിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നു. കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ആദ്യം ഷെഡ് ചെയ്ത ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെഡിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങുകയാണ്. തൂണുകളായും തന്നെ നമ്മൾ സപ്പോർട്ടുകളായി ചെയ്ത് അത് വെൽഡിംഗ് മെഷീനൊക്കെ സ്വന്തമാണ്. സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്, ഒരാൾ ആശ്രയമില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഇത് വെച്ചാണ് ഒരു തൂണ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓരോ ഇതും ഫിക്സ് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ 2.5 മീറ്റർ ഹൈറ്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ടെറസിൻ്റെ ഏകദേശം ഹൈറ്റിൽ നിന്ന് കുറച്ചും കൂടെ പോകുന്നുണ്ട്. ഈ ഷെഡിൻ്റെ മുകളിലേക്ക് ഇത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് തൂണെന്ന്. അതിന് ഇളക്കം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ചെയ്ത്. അപ്പോൾ ഷെഡിൻ്റെ ഏകദേശം ഞാൻ സ്ട്രക്ചർ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷെഡ് ചെയ്ത ശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഏകദേശം ഇത് 5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് രണ്ടാമത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഷെഡിൻ്റെ ഇത് ഏകദേശം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നിച്ച് ചെയ്യാൻ കഴിയില്ല. അതായത് ഷെഡുണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ ചെയ്യുന്നതാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത ശേഷമാണ് രണ്ടാമത് ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പഴയ സോളാർ സമയം 3 മണി ആയപ്പോഴേക്കും വെയിലും മുഴുവൻ പോയി. നമ്മുടെ സോളാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനിപ്പോൾ ഒരു പരിഹാരമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് കൊണ്ടൊരു ഉണ്ടാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലേക്കൊരു ട്രാക്കർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഐഡിയാസ് ഒന്നും ആയില്ല, വരച്ചുണ്ടാക്കുന്നുള്ളൂ. അതിനുശേഷമാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷെഡ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് ആദ്യം നിൽക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം. നമുക്ക് മാനുവലായിട്ട് ഓരോ പാനലും ഈ വലിപ്പമുള്ള പാനലാണ് ഓരോന്നും.
ഉരുട്ടിട്ട് ഈ പാനൽ മുഴുവൻ ഓരോന്നോരോ നേരം മുകളിൽ കയറ്റിയിട്ട് സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളൂ, ഈ കഷ്ണങ്ങളൊക്കെ ഉള്ളു, കുറച്ച് താഴെ കുറച്ച് കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചാൽ ഉണ്ടാക്കുന്നത് താഴെ കഷ്ണങ്ങളാണ് അത് കൂട്ടിയിരിക്കുന്നത്. ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വരച്ചുണ്ടാക്കട്ടെ, അതിനുശേഷം അടുത്ത് കാണാം. ഒരു പാനലിൻ്റെ സൈസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 250 വാട്ട്സിൻ്റെ വാരി അല്ലെങ്കിൽ HCL ഒക്കെ പാനലാണ്, 72 ലൈറ്റ് വരുന്ന പാനലാണ്. അപ്പോൾ ഏകദേശം 171 സെൻറ്റിമീറ്ററും ഇതാണ് ഒരു നീളം വരുന്നത്. അങ്ങനെ 4 പാനൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഞാൻ തയ്യാറാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനു വേണ്ടി രണ്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിൽ രണ്ട് കഷ്ണം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രെയിമാണ് ഏകദേശം വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് കഷ്ണങ്ങൾ വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് കുറഞ്ഞ രീതിയിൽ, അതായത് സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് അത് പെട്ടെന്ന് വീണു പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം, പിന്നെ അത് സ്ക്രൂ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വെയിറ്റ് കുറച്ച് ഉണ്ടാക്കണം, കാരണം ഇത്ര ഹൈറ്റിലായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് കാലുകൾ ചെയ്യുന്ന രീതി ഏകദേശം അന്ന് വരച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിൽ മാറ്റങ്ങൾ കിട്ടുക. അപ്പോൾ ഏകദേശം സ്റ്റാൻഡിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1.5 ഹൈറ്റ്, 1.5 എന്നുള്ള ഇതിലുള്ള രണ്ട് സ്ക്വയർ പൈപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ഈ ഇത് മുഴുവൻ ഇതിൻ്റെ വെയിറ്റും ഏകദേശം 20 കിലോ 19 കിലോ ഒരു പാനലിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ ഒരു 4 എണ്ണം എന്ന് പറയുമ്പോൾ 20 കൂടെ 20 40 80 കിലോ വെയിറ്റ് ഏകദേശം ഇതിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ ബീമും ഇതൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വെൽഡിങ് മാക്സിമം സ്ട്രോങ് വെൽഡിങ് തന്നെ ചെയ്യണം. അപ്പോൾ ഏകദേശം ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് സാധാരണ ഒരു പാനൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെറ്റിലേക്ക് ഡയറക്റ്റ് കയറ്റി വെക്കുന്ന ഇതിൽ സ്ക്രൂ ഒക്കെ തന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കും. മാക്സിമം സ്ക്രൂ ഇട്ടാറും മുറുക്കാനൊക്കെയുള്ള ടൈം ലാഭിക്കാൻ വേണ്ടി എല്ലാം അതിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ടെക്നിക്കൽ വശങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം കഴിഞ്ഞ് പിന്നെ ഇതിന് ഇത് എങ്ങനെ ചെയ്യാമെന്ന് സെൻറ്ററിലൊരു ആക്സിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ചെയ്യണം. ഓരോന്നും കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പൈപ്പ് തന്നെ കുറച്ച് ഇതാക്കി ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ കയറ്റാനുള്ളതാണ്. അങ്ങനെ നമ്മൾ രണ്ട് തൂണാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് മുകളിലോട്ട്. അപ്പോൾ അതും വെൽഡിങ് ഒരു സ്ട്രോങ് ആക്കിയ ശേഷം വേണം അത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് സെൻറ്റർ ആക്സിൽ നമ്മളിതിന് കുറച്ച് കട്ടിയുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ട് സെൻറ്റർ ആക്സിൽ ചെയ്യുന്നത്. അതിൽ നിന്നാണ് രണ്ട് മുകളിലുള്ള കുറ്റിയിലേക്കുള്ള മൂവ് ചെയ്യാനുള്ള സാധനം അതിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ഉള്ള ഒരു പൈപ്പിലാണ് അത് ചെയ്തിട്ട് അത് വെൽഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ കമ്പികൾ കഴിയുന്നത്ര കുറച്ചത്. ഇങ്ങനെ വെയിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഈ 80 കൂടുതൽ വെയിറ്റ് ഷെഡിൽ താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിനത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം, എക്സ്പെൻസീവ് ആവും. അപ്പം ഇതിന് ഏകദേശം മുകളിൽ മാറ്റി സ്റ്റാൻഡ് ഞാൻ അതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ കയറി നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഞാൻ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് കയറി നിന്ന് ചെയ്യാം, പിന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ആക്കി തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോണി വഴി കയറിയിട്ട് വേണം ഓരോന്നും ആ സ്റ്റാൻഡിൽ നിന്നാണ്. പിന്നെ ഈ പാനലൊക്കെ അതിൽ കയറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇനി എങ്ങനെ ഏത് ദിശയിലേക്കൊക്കെ നീങ്ങണം എന്നുള്ള പറ്റി, സോളാറിൻ്റെ ട്രാക്കർ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ള പറ്റി മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ട് എങ്ങനെ ഏത് ഡയറക്ഷനിൽ ചെയ്യണമെന്നതിനെ പറ്റി ഒരു ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. അത് നോക്കിയിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഈസ്റ്റ് വെസ്റ്റ് തിരിച്ചിട്ട് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടൊരു മൊബൈലിൽ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് സൺ സർവേയർ എന്നൊരു അപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് സൺ സർവേയർ ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ ഏത് ഡയറക്ഷനിൽ വെക്കണം എന്നതിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. ഇതിപ്പോൾ 365 ദിവസത്തെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ പാത്ത് രണ്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് ജനുവരി മാസങ്ങളിൽ, ജനുവരി മാസമാകുമ്പോഴേക്കും ഒരു എൻഡിലേക്ക് വരുന്നത്, അതായത് സൗത്തിലേക്ക് കൂടുതലടുത്താണ് സൂര്യൻ്റെ പാത ഉണ്ടാവുക. ജനുവരി ഏകദേശം ഡിസംബർ ജനുവരി ആ സ്റ്റാർട്ടിങ്ങിൽ, അത് കഴിഞ്ഞ ശേഷം ആ പാത്ത് ഇങ്ങനെ ഒക്ടോബർ നവംബർ ആകുമ്പോൾ സെൻറ്ററിലേക്ക്, ഏകദേശം സെൻട്രലിൽ വരുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലൊക്കെ സെൻട്രലിൽ വരിക പാത്ത്, അത് മാറിയിട്ട് നോർത്തിലേക്ക് കൂടുതൽ ഇതായിട്ട് അടുത്ത ജനുവരീൻ്റെ അടുപ്പിച്ച്, അതായത് മെയ് ജൂൺ ജൂൺ ആകുമ്പോഴേക്കും ഏകദേശം ആ സൈഡിലേക്ക് സൂര്യൻ്റെ പാത്ത് എത്തുന്നതായിട്ട് കാണാം.
അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിന് രണ്ട് ആംഗിൾ പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സോളാറിൻ്റെ ട്രാക്കറൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് ആംഗിൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിന് ഞാനിപ്പോൾ ഈ ഈസ്റ്റ് ടു വെസ്റ്റ് രണ്ട് ഡയറക്ഷൻ്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ സൂര്യൻ്റെ മൂവ്മെൻറ്റാണ് ഇപ്പോൾ അവിടുന്ന് രാവിലെ മുതൽ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്, 24 hours ഉള്ളത്. അപ്പോൾ ഓരോ ടൈമാണ് ടൈമിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അതിന് 24 നല്ലൊരു 1 hour മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. എത്ര എന്നുള്ളത് 1 hour അതുപോലെ 30-35 ദിവസമുള്ള ആ മൂവ്മെൻറ്റാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഈ രണ്ട് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റാണ് കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഏകദേശം എങ്ങനെ ഏത് ഡയറക്ഷനിൽ എങ്ങനെ വേണമെന്നുള്ള സോളാറിൻ്റെ പാനലിൻ്റെ പാത്തുകളും ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നു ഇതുവരെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വൈപ്പർ മോട്ടർ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ വൈപ്പർ മോട്ടറിൽ ഒരു ഡിഷിൻ്റെ പഴയ ഒരു ഇതാണ്, അത് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ, ത്രെഡ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൂ, അതിൻ്റെ ഇത് ഷാപ്പ് ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വൈപ്പർ മോട്ടറിൽ കുറച്ച് വീലുകളൊക്കെ പഴയ മാർക്കറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീല് വെച്ചിട്ട് തൽക്കാലം റൊട്ടേറ്റ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അതായത് നമുക്ക് ചെറുതായിട്ട് തിരിയുമ്പോൾ തന്നെ കുറച്ച് ഫോഴ്സ് കിട്ടണം, അതിനാണ് വലിയ ആക്സിലിൽ നമ്മൾ കുറച്ച് വലിയ വീല് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നും കൂടി ചെറുതാക്കുകയാണ് നല്ലത്. ആ വലിയ വീല് ഒന്നും കൂടി ചെറുതാക്കിയാൽ മാറ്റം വരുത്തുന്നുണ്ട്. തൽക്കാലം ഞാനിത് ഒന്ന് ടെസ്റ്റിങ് ട്രാക്കിനുള്ള ഇഷ്ടംപോലെ സർക്യൂട്ട് നമുക്ക് നെറ്റിൽ ലഭ്യമാണ്, അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ EFI-ലൊക്കെ വന്നിരുന്ന സർക്യൂട്ടാണ്. ഞാനപ്പോൾ ഇത് ചെയ്തിരുന്ന ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. സാധാരണ ഇതിൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഇതിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന മോട്ടർ. അത് ഞാൻ ഇത്തിരി NPN PNP രണ്ട് ട്രാൻസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ റിലേയിലേക്ക് കൺട്രോൾ കൊടുത്തിട്ട് റിലേയിൽ വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ട്, ഔട്ട്പുട്ടിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം ഐഡിക്ക് മാറ്റം വരുത്തിയതാണ്. ഇതിൽ സാധാരണ സർക്യൂട്ടിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ 24 volt അല്ലെങ്കിൽ 12 volt പല രീതിയിലുള്ള വൈപ്പർ മോട്ടർ അതിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 12 volt വൈപ്പർ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് പല വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മോസ്ഫെറ്റ് കറക്റ്റ് ഒരു ഫിക്സർ വോൾട്ടിൽ ചെയ്യാൻ ഇതിന് കഴിയില്ല ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ റിലേയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലേ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 2 LDR ഞാൻ 4 LDR ശരിക്കും ഇതിന് കൺട്രോൾ ചെയ്യുന്നത്. 2 directional ബൈ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. ഇതിൽ ഞാനിപ്പോൾ ഒരു ഈസ്റ്റ് ടു വെസ്റ്റ് ഒരു ചേഞ്ചിങ്ങിൻ്റെ മാത്രം സിസ്റ്റം മാത്രം ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും 2 actuator സംവിധാനം ഇതിലുണ്ട്. 2 sides രണ്ട് ആംഗിളും തിരിയുന്നത്. അതായത് ഞാൻ പാത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മൊബൈലിൻ്റെ ഒരു അപ്ലിക്കേഷൻ വഴി കാണിച്ചിരുന്നു. അത് ഈസ്റ്റ് ഒരു ജൂൺ ആകുമ്പോഴും ഒരു സൈഡിലേക്ക് ഈ സൂര്യൻ്റെ പാത്ത് മാറുന്നുണ്ട്. ജനുവരി അതായത് December-January ആകുമ്പോഴേക്കും നമ്മുടെ പാത്ത് ശരിക്കും സൗത്തിലേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് പാത്തിലേക്ക് ഡിഫറൻസ് വരുന്നുണ്ടാണ്. നമ്മൾ സോളാർ പാനൽ ഈസ്റ്റ് ഇട്ട് വെസ്റ്റ് കറക്റ്റ് ലെവലിൽ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് വെയിൽ ചിലപ്പോൾ കറക്റ്റ് ഫേസ് ചെയ്ത് കിട്ടൂല. ശരിക്കും 2 actuator ആ ഒരു സിസ്റ്റമാണ് ശരിക്കും മാക്സിമം ഔട്ട്പുട്ട് ഇതിന് കിട്ടാൻ കഴിയുക, നമുക്ക് ആ സോളാർ പാനലിൽ മാക്സിമം വെയിൽ കിട്ടുക. അപ്പോൾ എൻ്റെ എനിക്കിവിടെ അതിനുള്ള സൗകര്യം കുറവാണ്. കാരണം 2 sides മരങ്ങൾ 2 sides ഏകദേശം രാവിലെ ഉള്ള വെയിൽ മുതൽ 5 മണിയുള്ള വെയിലാണ് ശരിക്കും എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള രീതിയിലാണ് ഞാൻ ഒരു ഡയറക്ഷനിലേക്ക് ഈസ്റ്റ് ടു വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനിലേക്ക് മാത്രമേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു സർക്യൂട്ട് ഇതാണ്. അതിന് ചെറിയൊരു ബോക്സാക്കിയിട്ട് മുകളിൽ തന്നെ കൊടുക്കുകയാണ്. മാക്സിമം വയർ ലെങ്ത് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ബോക്സിലാക്കി മുകളിൽ തന്നെ കൊടുക്കുന്നത്. വാട്ടർ പ്രൂഫ് ആയ കേസിൽ വേണം ചെയ്യണം. അപ്പോൾ LDR 2 നമ്മൾ അത് വെള്ളം നിറയാതിരിക്കാൻ വേണ്ടി നമ്മൾ പൈപ്പ് കെട്ടിയത് അതിൻ്റെ ഉള്ളിലാണ്. ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് അടച്ചിട്ടാണ് LDR ചെയ്തിരിക്കുന്നത്. ഒരു PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിൽ 2 LDR വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ മോട്ടർ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബയോഡയറക്ഷനിൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നതിനെ പറ്റി ആ വീഡിയോയിൽ തന്നെ കാണുന്നത്. 2 sensors 2 sensors 2 directionsലേക്ക് വെച്ചിരിക്കും. LDR ഇഷ്ടംപോലെ വേറെ സർക്യൂട്ടുകളുണ്ട്. അതായത് LED വെച്ച് ഗ്രീൻ LED വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതുണ്ട്. ഔട്ട്പുട്ടിൽ മോസ്ഫെറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സർക്യൂട്ടൊക്കെ ഇഷ്ടംപോലെ ഞാൻ ഇത് നെറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പ്രശ്നമല്ല, എനിക്ക് അവിടെ ചെയ്യേണ്ട സൗകര്യം മറ്റേ റിലേ ആയതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റിലേ ഉപയോഗിക്കുന്നത് സാധാരണ യൂസ് ചെയ്യുന്നതാണ്. മോസ്ഫെറ്റ് ആകുമ്പോൾ കുറച്ച് എഫിഷ്യൻസി ഉള്ള സാധനം തന്നെയാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുന്ന കാണിച്ചാൽ 2 LDR ആ ലൈറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ കൺട്രോൾ മാറുന്നതാണ്.
രണ്ട് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇത് ഏകദേശം സെൻട്രലിലായി കഴിഞ്ഞാൽ നിൽക്കും, രണ്ട് സൈഡിലേക്ക് വെയിലില്ലാത്തൊരു വശം വരുമ്പോൾ അപ്പോൾ തന്നെ റിട്ടേൺ കറന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംവിധാനം തന്നെ ഉണ്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സെൻസർ ഏതെങ്കിലും സൈഡിലേക്ക് വെക്കണം, ഈ പാനൽ തിരിയണമനുസരിച്ചിട്ട് സെൻസറും തിരിയണം, സെൻസർ അവരെ ഡയറക്ഷനിൽ വെക്കണം. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, നമുക്ക് രണ്ട് സൈഡിലേക്ക് ലിമിറ്റ് സ്വിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് രണ്ട് ലിമിറ്റ് സ്വിച്ച് തരും. ഞാൻ പാനൽ ഏകദേശം മുകളിൽ ഒക്കെ തയ്യാറെടുത്ത പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാനൽ ചെയ്ത് ഞാൻ എനിക്ക് 9 മണി മുതൽ ശരിക്കും ഒരു 5 മണി വരെ ഒരു ദിവസത്തെ വർക്കിങ്ങിൽ എനിക്ക് മനസ്സിലായിരുന്നു അത്രയും തന്നെ വെയിലിൽ കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാനുവലാണ് കൺട്രോൾ ചെയ്ത്, ഞാൻ ഈ സാധനം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ആ ടൈമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്, അതായത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാന്നുള്ളൊരു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിന് മെറ്റീരിയൽ കുറച്ച് സാധനങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഇതിന് ഞാൻ ചെയ്തിരിക്കുന്ന ആ ഇതിന് ഒരു ബാലൻസിങ്, അതായത് ഒരു സൈഡിൽ നമ്മൾ പാനലിൽ 20 40 കിലോ, അതായത് 20 കിലോ ഒരു സൈഡും ഒരു സൈഡ് 20 40 കിലോ വെയിറ്റ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതിന് മുകളിലുണ്ട് ഒരു പാനൽ ആവശ്യം 20 കിലോ വെയിറ്റ് വരുന്നുണ്ട്. കൗണ്ടർ വെയിറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും ബാലൻസ് ചെയ്യില്ല. 20 കിലോയോളം ഒരു പാനൽ വരുന്നുണ്ട്, അങ്ങനെ രണ്ട് പാനൽ 40 കിലോ, ഒരു 20 40 കിലോ ആണ് ഒരു സൈഡ് തന്നെ വരുന്നത്, അങ്ങനെ രണ്ട് സൈഡും കൂടി 80 കിലോ വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു സൈഡിലേക്ക് മൊത്തത്തിൽ ചരിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സൈഡിൽ കുറച്ച് നല്ല ഫോഴ്സ് വേണ്ടി വരും അത് ഇങ്ങോട്ട് പൊന്തിക്കണമെങ്കിൽ. അപ്പോൾ ഈ പാനൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ശരിക്കും കൗണ്ടർ ഒരു കൗണ്ടർ വെയിറ്റ് എന്തായാലും കൊടുക്കേണ്ടി വരും. ആ കൗണ്ടർ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഈ കൗണ്ടർ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, എന്നാലേ ചെയ്യാൻ പറ്റും. എനിക്ക് മെറ്റീരിയൽ ഒന്നും ലഭ്യമായിട്ടില്ല, ഈ കൊറോണ വൈറസായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടത്തും കർഫ്യൂ ഏർപ്പെടുത്തിയ സമയമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റും മെറ്റീരിയലൊക്കെ സംഘടിപ്പിക്കാൻ ലാശം പാടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ മാനുവലാണ് ഇപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പോൾ മാനുവലിൽ കൺട്രോൾ ചെയ്യാൻ നിർവാഹമുണ്ട്. കൗണ്ടർ വെയിറ്റ് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് മോട്ടറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഫിക്സ് ചെയ്ത് ഇതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ 5 മണിയുള്ള വെയിൽ എനിക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം മാക്സിമം യൂണിറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു, 1.5-2 യൂണിറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഈ വൈകുന്നേരത്തെ ഒരു ടൈമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ വൈകുന്നേരം സമയത്തും എല്ലാ സ്ഥലത്തും വെയിലില്ലാത്തൊരു സമയമാണ്, എൻ്റെ ഈ സോളാർ വെച്ച ഭാഗത്ത് മാത്രമേ ഇപ്പോൾ വെയിൽ കിട്ടുന്നുള്ളൂ, മറ്റുള്ള സ്ഥലത്തൊക്കെ ഏകദേശം വെയിൽ കുറഞ്ഞ് പോയ സമയമാണ് ഇപ്പോഴും. അപ്പോൾ ഈ ടൈമിൽ വരെ കിട്ടും, അതായത് 9 മുതൽ ഏകദേശം 5 മണി വരെ ഇപ്പോൾ വെയിൽ കിട്ടും. ഞാൻ ആ സാധനം കൂടി ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം കൂടി ഞാൻ അടുത്തൊരു വീഡിയോ ക്ലിയറായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് എന്ത് ഗുണം നമുക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനുവേണ്ടി ഒരു MPPT ഞാനിതിൽ സോളാറിൻ്റെ ഡീറ്റെയിൽസ് ടെക്നിക്കൽ വെച്ചാൽ ഞാൻ പിന്നീട് പറയാം. ഈ MPPTയിൽ നമുക്ക് വന്ന യൂണിറ്റ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ യൂണിറ്റ് 3.3 ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ 5.4 യൂണിറ്റാണ് ഇപ്പോൾ നമ്മുടെ MPPT പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഫുൾ ടൈം ഉപയോഗം തന്നെയാണ്. 300 വാട്ട്സ് മിനിമം ലോഡ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ട്യൂബാണ് ഞാൻ മാക്സിമം ഉപയോഗിച്ചിരുന്നത്, എനിക്ക് ലോഡ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ സോളാറിൽ മോട്ടർ വർക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ പുതിയ മോട്ടറുകൾ ഇറങ്ങിയിട്ടുണ്ട്, 24 വോൾട്ടിലുള്ള മോട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ ഒരു വീടുകളിൽ കംപ്ലീറ്റും സോളാർ തന്നെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കാം. AC യൂണിറ്റൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള യൂണിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ 2 kV യൂണിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എനിക്കതിൽ AC വേണമെങ്കിൽ വർക്ക് ചെയ്യാം, പക്ഷേ ഞാൻ ഇപ്പോൾ AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയുള്ള മോട്ടർ, ഫ്രിഡ്ജ് എല്ലാ ലോഡ് ഇതിലേ ചെയ്തിരിക്കുന്നു. മോട്ടർ ഞാൻ ഇതിൽ ലോഡ് ചെയ്തിട്ടില്ല. മോട്ടർ ഏകദേശം 2000 വാട്ട്സോളം വരുന്നുണ്ട്. സമ്മേഴ്സോൾ പമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോട്ടർ മാറ്റിയ ശേഷം അത് ഇതിൽ ലോഡ് ചെയ്യാം. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുണ്ട്, 24 വോൾട്ടിൽ പറയുന്ന മോട്ടറൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സോളാർ ഉപയോഗിക്കുന്ന AC ഈ ചെറിയ യൂണിറ്റ് തന്നെ ഞാൻ ഇതിൽ ഒരു PWM ചാർജ് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മറ്റേ മോട്ടറിലേക്ക് വേണ്ടി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ സംവിധാനം ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് 12 വോൾട്ടിൻ്റെ ചെറിയ ബാറ്ററി വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് പാനലാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആഡ് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്തൊരു അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിക്ചേഴ്സ് ഞാനതിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഷെയർ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ വലിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ചെറിയ യൂണിറ്റ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ സോളാർ ട്രാക്ക് ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, നെക്സ്റ്റ് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. പിന്നെ എ സി വർക്ക് ചെയ്യാനും മറ്റേ മോട്ടറുകൾ, ഇതിനുള്ള സെപ്പറേറ്റ് മോട്ടറുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് 12 വോൾട്ടിൽ അല്ലെങ്കിൽ 12 വോൾട്ട് 24 വോൾട്ടിലൊക്കെ ഉള്ള സോളാറിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം നിലവിലുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങാം, മാക്സിമം കറണ്ട് ലാഭിക്കാം. ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു, ആ യൂണിറ്റ് എങ്ങനെ മാക്സിമം കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. ഫസ്റ്റ് മുടക്ക് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.